നമ്മൾ തമ്മിൽ മുമ്പ് പരിചയപ്പെട്ടിട്ടുണ്ടോ? എന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, എന്നെ മാത്രം മുൻപ് പരിചയമുണ്ടെന്ന് നേരത്തെ പറഞ്ഞില്ലേ? ഓ, അതോ? താനൊരു പബ്ലിക് ഫിഗർ അല്ലേ, രാജാവിനെ എല്ലാവരും അറിയുന്നല്ലേ പ്രമാണം. കളിയാക്കണ്ട. അതുകൊണ്ടല്ല എന്നെ നേരത്തെ അറിയുമെന്ന് പറഞ്ഞത്, നേരത്തെ അറിയാവുന്നത് കൊണ്ട് തന്നെയാ. അങ്ങനെ തോന്നാൻ എന്താ കാരണം? അതിപ്പോ തോന്നിയതല്ല, കാർ ചെക്കിങ്ങിനിടയിൽ കണ്ടപ്പോ തന്നെ ഞാൻ ശ്രദ്ധിച്ചു. ഈ മുഖം ഞാൻ പണ്ടെന്നോ കണ്ടു മറന്നതാണ്. യു ആർ റൈറ്റ്, നമ്മൾ തമ്മിൽ കണ്ടിട്ടുണ്ട് ഒരിക്കലല്ല, മൂന്ന് പ്രാവശ്യം. മൂന്ന് പ്രാവശ്യം? യെസ്. നോ ചാൻസ്. മൂന്ന് പ്രാവശ്യം കണ്ടൊരാളെ ഞാൻ ഒരിക്കലും ഇത്രയും മറക്കില്ല. ശ്രേയ മറന്നു, കാരണം നമ്മൾ തമ്മിൽ കണ്ടത് ഒരുപാട് വർഷം മുമ്പാണ്, നമ്മുടെ കോളേജ് കാലത്ത്. ഞാൻ തന്നെക്കാണ് രണ്ടു വർഷം സീനിയർ ആയിരുന്നു. നമ്മൾ പഠിച്ചത് ഒരേ കോളേജിലും അല്ല, എങ്കിലും യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിന് നമ്മൾ കണ്ടിട്ടുണ്ട്. മൂന്ന് തവണ ഏറ്റുമുട്ടിയിട്ടുമുണ്ട്. പ്രസംഗ മത്സരത്തിൽ മൂന്ന് വർഷം എന്റെ എതിരാളിയായിരുന്നു ശ്രേയ. യെസ്, ആദ്യ വർഷം നിങ്ങളും രണ്ടാം വർഷം ഞാനും ജയിച്ചു. അതെ, മൂന്നാം വർഷം നമ്മൾ ഒരുമിച്ച് ഒന്നാം സ്ഥാനം പങ്കിട്ടു. ആ മൂന്നാം വർഷത്തെ മത്സരം ഞാൻ ഒരിക്കലും മറക്കില്ല. ഭയങ്കര വാശിയോടെയാ അന്ന് ഞാൻ വന്നത്. മാസ് കമ്മ്യൂണിക്കേഷനിൽ പി ജി വിദ്യാർത്ഥിയായ എന്നെ തൊട്ടു മുമ്പത്തെ വർഷം ഡിഗ്രി വിദ്യാർത്ഥിനിയായ ശ്രേയ തോൽപ്പിച്ചത് എനിക്ക് ഭയങ്കര നാണക്കേടായിരുന്നു. പി ജിക്ക് പഠിക്കുന്ന ഒരു ചേട്ടനെ തോൽപ്പിച്ച സന്തോഷം എനിക്കും ഉണ്ടായിരുന്നു. ആ ചേട്ടൻ വാശിയോടെ തിരിച്ചു വരുമെന്ന് എന്റെ ഫ്രണ്ട്സ് പറഞ്ഞതുകൊണ്ട് ഞാനും നന്നായി പ്രിപ്പയർ ചെയ്തിരുന്നു. പക്ഷേ ആ മത്സരം ഞാൻ മറക്കാത്തത് അന്നത്തെ നമ്മുടെ വാശിയേറിയ പോരാട്ടം കൊണ്ടല്ല. പിന്നെ അന്ന് നമ്മൾ രണ്ടുപേരും ഒരേ മാർക്ക് വാങ്ങി മത്സരം ടൈ ആയപ്പോ നമ്മളിൽ ഒരു വിജയിക്കായി ജഡ്ജസ് ഒരു മത്സരം നടത്തി. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യത്തെക്കുറിച്ച് സംസാരിക്കാൻ അവരാവശ്യപ്പെട്ടു. ഞാനൊരു പത്രപ്രവർത്തകനായി ലോകം മുഴുവൻ മാറ്റിമറിക്കുന്ന സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞപ്പോ ശ്രേയ സംസാരിച്ചത് കുട്ടിക്കാലത്ത് കാണാതായ അനിയത്തിയെ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തെക്കുറിച്ചായിരുന്നു. ഇറ്റ് വാസ് എ ടഫ് ടൈം. 18 വർഷത്തോളം ഊണിൽ ഉറക്കത്തിലും ഞാൻ ചിന്തിച്ചത് അവളെക്കുറിച്ച് മാത്രമായിരുന്നു. ഇപ്പോഴും അതെ, അവളെ ഒന്ന് വഴക്ക് പറയാൻ പോലും എന്റെ നാവ് പൊങ്ങില്ല. വഴക്കുണ്ടാക്കാൻ കൊതിയാണെന്ന് അവൾ എപ്പോഴും പറയും, പക്ഷേ ഒരു തമാശയ്ക്ക് പിണങ്ങാൻ പോലും എന്റെ മനസ്സ് സമ്മതിക്കില്ല. വിച്ചു പറഞ്ഞൊക്കെ എനിക്കറിയാം, അതെന്നും അങ്ങനെ തന്നെ ഇരിക്കട്ടെ. പക്ഷേ അന്നത്തെ പ്രസംഗം നന്നായത് വിവേകിന്റേതായിരുന്നു. എന്റെ ഇമോഷൻസ് മാത്രം പരിഗണിച്ച അവാർഡ് തുല്യമായി വീതിക്കാൻ ജഡ്ജസ് തീരുമാനിച്ചത്.